മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം മാത്രമല്ലല്ലോ, കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടല്ലോ, ശക്തമായ പ്രതിഷേധം കോൺഗ്രസിനുണ്ടല്ലോ. കോൺഗ്രസ് ഒരു കാരണവശാൽ ഇത് ചെയ്യാൻ പാടില്ല, ഇത് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഇലക്ഷൻ വർഷത്തിൽ കൊണ്ടുവരുന്ന സംഭവമാണ് എന്ന് കോൺഗ്രസ് പറഞ്ഞല്ലോ. മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റേതായ അഭിപ്രായം പറഞ്ഞു. ഇനി ഒരുമിച്ച് കൂട്ടായി എന്താണ് ചെയ്യണമെന്ന് യു ഡി എഫ് യോഗം ചേർന്ന് എല്ലാ ഘടകകക്ഷികളുമായി ചേർന്നാണ്, യു ഡി എഫിന് ഒരു സിസ്റ്റമുണ്ട്, ഞങ്ങൾ കൂടിയാലോചന നടത്തിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് അത് തന്നെയല്ലേ. ഇപ്പോ അതിന്റെ ആവശ്യമില്ല, അത് ഭരണഘടനയിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാരണമാണ്. പക്ഷെ അതൊന്നും നടപ്പാക്കാനുള്ള അന്തരീക്ഷമല്ല ഉള്ളത്, അതൊന്നും നടപ്പാക്കേണ്ട സമയമല്ല. ഇത് ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കി, ഇത് എല്ലാ മതവിഭാഗങ്ങളിലും ഉൾക്കണ്ടയുണ്ട്, എല്ലാ മതവിഭാഗങ്ങളിലും ഇത് സംബന്ധിച്ച് ഉൾക്കണ്ടയുണ്ട്. ഇതൊരു മുസ്ലിമിന്റെ പ്രശ്നം മാത്രമായിട്ട് ഒതുക്കിയല്ല വേണ്ടത്, എല്ലാ മതവിഭാഗങ്ങളിലും ഇതുമായിട്ടുള്ള വിഷയമുണ്ട്. അതുകൊണ്ട് അതിനൊന്നുമുള്ള പാകമായിട്ടില്ല, അതൊന്നും നടപ്പാക്കേണ്ട സമയമല്ല ഇത് എന്നുള്ള നിലപാടാണ്, കർശനമായ നിലപാടാണ്. ജയറാം രമേശ് പറഞ്ഞത് അത് തന്നെയാണ്. അല്ലല്ല, അതല്ലല്ലോ, അത് യൂണിഫോം സിവിൽ കോഡ് ഭരണഘടനയിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പറഞ്ഞിട്ടുള്ള ആളല്ലേ. അതൊന്നും നടത്താൻ ഇപ്പോൾ ഉള്ള സാഹചര്യമല്ല, അതൊന്നും നടത്തേണ്ട സമയമല്ല ഇത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പിന്നെ അതിന് വേറെ ദുർവ്യാഖ്യാനം നൽകുന്നത് എന്താ? കൃത്യതയോടുകൂടിയാണ് പറഞ്ഞത്, വേണ്ടെന്ന് തന്നെ. കോൺഗ്രസ് ഇതിലൊരു വ്യക്തതയില്ല എന്നുള്ള, അത് നിങ്ങൾ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ വ്യക്തത ഇല്ലാതാവോ? ഇതിനേക്കാൾ കൂടുതൽ വ്യക്തത എന്താ വേണ്ടത്? യൂണിഫോം സിവിൽ കോഡ് വേണ്ട എന്ന് തന്നെയല്ലേ ഞങ്ങൾ പറഞ്ഞത്? അതിന്റെ അപ്പുറത്ത് വേറെ എന്താ അഭിപ്രായം പറഞ്ഞത്? ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസിന് ഒരേ അഭിപ്രായമാണ്. സംസ്ഥാന തലത്തിലുള്ള അഭിപ്രായമാണ് വളരെ വ്യക്തതയോടുകൂടി ഞാൻ പറഞ്ഞത്. അതാണല്ലോ ഞാൻ പറഞ്ഞത്, ഈ വിഷയത്തെ ഗൌരവത്തോടുകൂടി നോക്കിക്കാണേണ്ട ഒരു സംഘപരിവാർ അജണ്ടയായി നോക്കിക്കാണേണ്ടതിന് പകരം അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ബി ജെ പിയെ പോലെ സി പി എം ഇറങ്ങിയിരിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അത് തന്നെയാണ്. അതിന്റെ അർത്ഥം അത് തന്നെയാണ്. വലിയ ആഗ്രഹങ്ങളാണ്, വലിയ സ്വപ്നങ്ങളാണ്. അവരിപ്പോ സുന്നി വിഭാഗം ഒന്നിക്കുന്നു എന്ന് കേട്ടപ്പോൾ പരിഭ്രാന്തിയായി, സി പി എമ്മിന് പരിഭ്രാന്തിയായി. ആ പരിഭ്രാന്തിയിൽ നിന്നെല്ലാം മുതലെടുത്തതാണ്. ഇപ്പൊ രാഷ്ട്രീയമായി ഇതിൽ നിന്ന് എങ്ങനെ എന്തെങ്കിലും നേട്ടം കൊയ്തെടുക്കാൻ പറ്റുമെന്നാണ് സി പി എം ആലോചിക്കുന്നത്. അതേ അജണ്ട തന്നെയാണ് ബി ജെ പിക്ക് ഉള്ളത്. രണ്ടുപേരും ഒരേ പാതയിലാണ് സഞ്ചരിക്കുന്നത്. ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിന്റെ പ്രതിഷേധം അവർ പറയുന്നു, അതിൽ ലീഗ് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്ന് അവരും അറിയിക്കുന്നു. യു ഡി എഫ് അതിന് തീരുമാനമെടുക്കാൻ വൈകിയും തോന്നുന്നുണ്ടോ? ലീഗ് വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഒരു രാഷ്ട്രീയ പാർട്ടി ഒറ്റയ്ക്കല്ല പ്രക്ഷോഭം നടത്താൻ തീരുമാനിക്കേണ്ടതെന്ന് സാദിഖ് അലി തങ്ങള് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത തരത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. മനസ്സിലായില്ല, ആ ക്ഷണത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അത് നിങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനിച്ച പോലെ, അദ്ദേഹം വളരെ സൗമ്യനായതുകൊണ്ട് അദ്ദേഹത്തിന്റേതായ റിഫൈൻഡ് ആയിട്ടുള്ള ഭാഷയിലാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ ഒറ്റയ്ക്ക് അങ്ങ് തീരുമാനിച്ചിട്ട് ഞങ്ങളെ ഇങ്ങോട്ട് വിളിക്കാൻ നിൽക്കേണ്ട എന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം? കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ഉൾപ്പെടെയുള്ള ഈ സംഘടനകളുമായി ചർച്ച ഉണ്ടാകുമോ യു ഡി എഫിന്റെ? അല്ല, ഞങ്ങളെല്ലാം അവരുമായി നിരന്തരമായി ബന്ധപ്പെടുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നിലപാട് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ഉത്കണ്ഠ ഉണ്ടാകുമ്പോൾ നീതിപൂർവമായി അവരോടൊപ്പം നിൽക്കുക എന്നത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഏത് മതവിഭാഗമാണ് അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ ഉത്കണ്ഠയുണ്ട്, ഇൻസെക്യൂരിറ്റി ഉണ്ട്, ഒരുപാട് ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അരക്ഷിതത്വ ബോധമുണ്ട്. സംഘപരിവാർ ഭരിക്കുന്ന ഇന്ത്യയിൽ അവരുടെ എല്ലാം മനസ്സിലുള്ള ഈ അരക്ഷിതത്വ ബോധമാണ് അത് ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. അതല്ലേ രാഹുൽ ഗാന്ധി, മനസ്സിലായല്ലോ, തെരുവുകളിൽ കലാപം നടക്കുമ്പോൾ ഗവൺമെന്റ് കൊടുത്ത ആയുധങ്ങളുമായി ക്രിമിനലുകൾ വെടിവെപ്പ് നടത്തുമ്പോൾ, തീവെപ്പ് നടത്തുന്ന സമയത്തിൽ ഒരു മനുഷ്യൻ ധീരനായി ആ തെരുവുകളിലൂടെ നടന്ന് ഇരുവിഭാഗങ്ങളിലും പെട്ട ആളുകളെ നെഞ്ചോട് ചേർത്ത് നിർത്തിയ ഒരു കാഴ്ച കണ്ടല്ലോ ശ്രീ രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ പോയിട്ട്. ആര് ധൈര്യപ്പെടും പ്രധാനമന്ത്രി മൗനമവലംബിക്കുന്ന ഒരു വിഷയത്തിൽ മണിപ്പൂരിൽ പോയി ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന രാഹുൽ ഗാന്ധിയുടെ ഒരു സമീപനമുണ്ടല്ലോ. ആ സമീപനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമീപനം. ഇവിടെ എന്തൊക്കെ പറഞ്ഞു, ഇവിടെ ക്രിസ്ത്യാനികൾ മുഴുവൻ ബി ജെ പിയിൽ പോകുകയാണെന്ന് കുറെ പേര് പ്രചരണം നടത്തി. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? ക്രൈസ്തവ ദേവാലയങ്ങൾ തീവച്ച് നശിപ്പിക്കാൻ ഒരു ഗവൺമെന്റ്, സംഘപരിവാർ ഗവൺമെന്റ് കൂട്ടുനിൽക്കുകയാണ്. ക്രൈസ്തവ മതവിഭാഗങ്ങളെ ഒരു ന്യൂനപക്ഷം എന്നുള്ള നിലയിൽ ഇല്ലായ്മ ചെയ്യാൻ, അവരെ ആക്രമിക്കാൻ, അവരുടെ ആരാധനാലയങ്ങൾ പോലും തകർത്ത് തീവച്ച് നശിപ്പിച്ച്, ആരാധനാ സമയത്ത് പോലും ആക്രമിച്ച് അവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവരോടൊപ്പം നിന്നതാരാ? കോൺഗ്രസ് ആണ്. ഈ രാജ്യത്ത് ഏത് ജനവിഭാഗത്തിനും അരക്ഷിതത്വവും
അസ്വസ്ഥതയും ഉണ്ടാകുമ്പോൾ അവരെ ചേർത്തു പിടിക്കാൻ കോൺഗ്രസ് ഉണ്ടാവും. അതുകൊണ്ട് ആർക്കാണ് പ്രയാസങ്ങളും ആർക്കാണ് ബുദ്ധിമുട്ടുകളും അവരുമായിട്ട് ഞങ്ങൾ നിരന്തരമായ കൂടിയാലോചന നടത്തും. കേരളത്തിലും ഞങ്ങളത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്.